ഞാൻ അരുൺ കുമാർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ അധികം ആരും അറിയപ്പെടാത്ത ഒരു വെള്ളച്ചാട്ടമുണ്ട്. മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നാണ് അതിൻ്റെ പേര്. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കിളിമാനൂർ ജംഗ്ഷനിൽ നിന്നും കൊട്ടാരക്കര റൂട്ടിൽ ഏകദേശം 5.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തുളിക്കുഴി എന്ന ജംഗ്ഷനിലെത്തും. അവിടെ നിന്നും വലത് തിരിഞ്ഞ് 500 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം. മറ്റൊരു വഴിയിൽ കൂടെയും നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. കാരേറ്റ് നിന്നും കുറ്റിമൂട് വഴി കല്ലറ പള്ളിമുക്കിലെത്തിയാൽ അവിടെ നിന്ന് ഇടത് തിരിഞ്ഞ് കുന്നിക്കട ജംഗ്ഷൻ കഴിഞ്ഞ് പൊട്ടൻമുക്കെത്തിയാൽ അവിടെ നിന്നും 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാലും നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്താം. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇനി നമ്മെ കാത്തിരിക്കുന്നത്.
മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവയെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് ഒരുപാട് ചരിത്രം നമ്മോട് പറയാറുണ്ട്. അവയെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒരു കാലത്ത് നിബിഡ വനമായിരുന്ന ഇവിടം വന്യജീവികളുടെയും ഉഗ്ര വിഷമുള്ള നാഗങ്ങളുടെയും ആവാസ കേന്ദ്രമായിരുന്നു. അരുവികളാൽ ചുറ്റപ്പെട്ടതും അതിമനോഹരവുമായ വെള്ളച്ചാട്ടത്തോടു കൂടിയതും അരുവികളുടെ സംഗമസ്ഥാനവുമാണ് ഈ പ്രദേശം. ഈ അരുവികളിൽ വിവിധ ഇനം മത്സ്യങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇവയ്ക്ക് വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് പോകാൻ സാധിക്കാതെ പാറയിൽ മുട്ടി നിൽക്കുന്നതിനാൽ ഇവിടെ മീൻമുട്ടി എന്ന പേരിലും പിൽക്കാലത്ത് അറിയപ്പെട്ടു. മീൻമുട്ടിയുടെ മനോഹാരിത മനക്കണ്ണാൽ കണ്ടറിഞ്ഞ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ കൊല്ലവർഷം 1071 ഈ പ്രദേശത്തെത്തുകയും ഇതറിഞ്ഞ അയൽവാസികളും നാട്ടുകാരും ഈ പ്രദേശത്തേക്ക് വന്നു കൂടുകയും അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങൾ ശ്രവിക്കുകയും സർവമതത്തിൽപ്പെട്ടവരെയും ഒരുമിച്ചിരുത്തി ഊട്ട് നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ പ്രദേശം 200 എന്ന പേരിലും പിൽക്കാലത്ത് അറിയപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള ക്ഷേത്ര സമുച്ചയത്തിന് പടിഞ്ഞാറ് മാറി കടുവാപ്പാറ എന്ന സ്ഥലത്ത് അരുവിയിൽ നിന്ന് കല്ല് പറക്കുകയായിരുന്ന ഭാരതി എന്ന സ്ത്രീ പാറക്കൂട്ടത്തിനിടയിൽ കിടക്കുകയായിരുന്ന ചൈതന്യമാർന്ന ശിലയെ കാണാനിടയായി. ശിലയെ എടുത്ത് കരയിലേക്കിട്ടപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ശിലയിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടത്രേ. ഒപ്പം രക്തത്തുള്ളികൾ കാണപ്പെടുകയും ചെയ്തു അത്രേ. വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി. അരുവിയിൽ തന്നെയുള്ള പാറപ്പുറത്ത് ഈ ചൈതന്യമാർന്ന ശിലയെ താൽക്കാലികമായി പ്രതിഷ്ഠിച്ചു. അതിനുശേഷം അന്നത്തെ കരപ്രമാണിയായിരുന്ന മാധവൻകുട്ടിയുടെയും നാരായണൻ്റെയും പത്മനാഭൻ്റെയും നേതൃത്വത്തിൽ അവിടെ നിന്നും ഒരു ഘോഷയാത്രയോടുകൂടി ആ വിഗ്രഹത്തെ മീൻമുട്ടിയിൽ കൊല്ലവർഷം 1112 കൊണ്ട് പുനഃപ്രതിഷ്ഠിക്കുകയായിരുന്നു. ഇതാണ് മീൻമുട്ടിയിലെ ഇന്ന് കാണപ്പെടുന്ന ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ചരിത്രം. മീൻമുട്ടി വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനലായ അരുൺസ് നേച്ചർ ബ്യൂട്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി.